നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ജനവിധി കാത്ത് രാജ്യം. NDA ഭൂരിപക്ഷം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ BJP. എക്സിറ്റ് പോളിലൂടെ യഥാർത്ഥ ജനവിധി പ്രതിഫലിക്കുകയാണെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. മോദി മീഡിയ പോളാണ് പുറത്തുവന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. June 4 BJP സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ NDA മുൻതൂക്കം പ്രവചിച്ചെങ്കിലും ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടാതെ പ്രവചനങ്ങളെ തള്ളുകയാണ്. എക്സിറ്റ് പോൾ, മോദി മീഡിയ പോൾ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. ഇസ്കാ നാം എക്സിറ്റ് പോൾ നീ ഹൈ, ഇസ്കാ നാം മോദി മീഡിയ പോൾ ഹൈ. യേ മോദി ജി കാ പോൾ ഹൈ, ഫാന്റസി പോൾ ഹൈ ഉൻകാ. താങ്ക് യു. സർ, കിത്നി സീറ്റ് ആ റഹി ഹൈ ആപ്കേ ഹിസാബ് സേ? സിദ്ദു മൂസേവാല കാ സോങ് സുനാ ആപ്നേ? 295. താങ്ക് യു സർ. എക്സിറ്റ് പോളിലെ ഫലമാണ് മറ്റന്നാൾ വരുന്നതെങ്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എക്സിറ്റ് പോളുകളെ ഞങ്ങൾ 1% പോലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ എക്സിറ്റ് പോളാണ്, മോഡിയുടെ എക്സിറ്റ് പോളാണ്. ഇങ്ങനെയുള്ള എക്സിറ്റ് പോളാണ് പുറത്തു വരാൻ പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അല്ല എന്ന്. യഥാർത്ഥ വിധിയുടെ പ്രതിഫലനമാണ് എക്സിറ്റ് പോളെന്നും 400 മുകളിൽ സീറ്റ് ലഭിക്കുമെന്നുമാണ് BJP പ്രതികരണം. ജോ 4 ചാർ ജൂൺ കോ റിസൾട്ട് ആയെങ്കിൽ വോ ഭീ എക്സിറ്റ് പോൾ കെ അനുരൂപ് ഹി ആയെങ്കിൽ ഐസാ മേ മാൻതാ ഹൂം. യേ ഹമാരാ ലക്ഷ്യ ഥാ ഓർ ലക്ഷ്യ ഹം പാർ കരേംഗെ. എക്സിറ്റ് പോൾ സർവേ ഷെയർ മാർക്കറ്റുകൾക്ക് വേണ്ടി എന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. പ്രവചനങ്ങളെ തള്ളി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തി. ബംഗാളിലെ എക്സിറ്റ് പോൾ പ്രവചനം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാത്തത് എന്നായിരുന്നു മമതയുടെ വിമർശനം. മറ്റന്നാൾ തൃണമൂലിന്റെ ആഘോഷം സംസ്ഥാനത്തുണ്ടാകുമെന്നും മമത പങ്കുവച്ചു. ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് കൂടി. മറ്റന്നാൾ അറിയാം ജനവിധി ആർക്കൊപ്പമെന്ന്. വിധി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവയ്ക്കുമോ അതോ 295 എന്ന അക്കം ഇന്ത്യ മുന്നണി കടക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് June 4 ഉത്തരം നൽകും. RAChyuthan 24 ഡൽഹി. കേരളത്തിൽ UDFന് വൻ വിജയമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ സർവേകൾ തള്ളി LDF. ഏജൻസികൾ നടത്തുന്ന സർവേകൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്ന് LDFഉം UDFഉം ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവുമധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. LDF കേരളത്തിൽ സംപൂജിരാകുമെന്ന് പ്രവചിച്ച സർവേകളായിരുന്നു ചർച്ചയായത്. കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെങ്കിലും UDF തരംഗമുണ്ടെന്നും സർവേകൾ പറഞ്ഞു. എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം സീറ്റ് നേടുമെന്നാണ് UDF നേതാക്കളുടെ ആത്മവിശ്വാസം. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ 2020 നേടുമെന്നും രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. സംപൂജ്യരാകുമെന്ന സർവേകളുടെ പ്രവചനത്തെ രാഷ്ട്രീയമായിട്ടാണ് LDF പ്രതിരോധിക്കുന്നത്. എക്സിറ്റ് പോളുകളിലെ ചില നിരീക്ഷണങ്ങൾ സംശയാസ്പദമാണെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമെന്നും വോട്ടെണ്ണലിന് ശേഷം സ്ഥിതി വേറെയാകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. 2014 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും STPIയും ചിലയിടങ്ങളിൽ RSSഉം പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധ ആയുധവും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രവചനം LDFനെയും UDFനെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. 24 തിരുവനന്തപുരം. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന മോഹം യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ LDFഉം UDFഉം ഒരേപോലെ തള്ളുന്നു. BJP അക്കൗണ്ട് തുറന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വാദങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളും 1 മുതൽ 3 സീറ്റ് വരെ കേരളത്തിൽ BJPക്ക് പ്രവചിക്കുന്നു.
ബി ജെ പി സംസ്ഥാന നേതൃത്വം പോലും രണ്ടിനപ്പുറം പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ഈ കണക്ക്. എക്സിറ്റ് പോൾ വന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഏറെക്കാലത്തെ ആഗ്രഹം സഫലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഈ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത, ആ വിശ്വാസ്യത ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ചോദ്യം ചെയ്തതിന്റെ അർത്ഥം മാധ്യമങ്ങളുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യലാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കേരളത്തിൽ ഈ തവണ നിരവധി സീറ്റുകളിൽ ഞങ്ങൾക്ക് വളരെ നല്ല വിജയപ്രദം. എൽ ഡി എഫും യു ഡി എഫും എക്സിറ്റ് പോളുകളെ ഒരേപോലെ തള്ളുന്നു. കോഴിമുട്ടയുടെ സ്ഥിതിയാവും ബി ജെ പിക്ക് എന്നാണ് കെ മുരളീധരന്റെ പരിഹാസം. കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിലുണ്ടാവും. വട്ടപൂജയായിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തില്ല. ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പി ജയിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്ത് താമര വിരിയിക്കാനാണ്? പക്ഷേ എക്സിറ്റ് പോള് ഇത്തരമൊരു നിഗമനത്തിൽ എത്തുന്നത് അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. മുൻവർഷങ്ങളിലെ എക്സിറ്റ് പോളുകളിലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പ്രവചിച്ചിരുന്നുവെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടി. ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന സ്ഥിതി ഉണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് മുന്നണികളുടെ പദ്ധതി. തൃശൂരിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി വിജയൻ മാത്രമായിരിക്കുമെന്നായിരുന്നു കെ മുരളീധരന്റെ പരാമർശം. മുരളീധരന് പരാജയഭീതി എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി. 24 തിരുവനന്തപുരം. വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി. വോട്ടെണ്ണൽ നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണണമെന്ന് ആവശ്യപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു. അരുണാചൽ സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച. 4-3 ഭൂരിപക്ഷത്തോടെ അരുണാചലിൽ ബി ജെ പി ഭരണം നിലനിർത്തി. സിക്കിമിൽ 32 സീറ്റിൽ 31 സിക്കിം ക്രാന്തികാരി മോർച്ച നേടി. ബർഫങ്ങിൽ ഫുട്ബോൾ താരം വൈചിങ് ഭൂട്ടിയ തോറ്റു. അരുണാചൽ പ്രദേശിൽ 60 സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 31 സീറ്റുകൾ. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട 10 സീറ്റുകളിലടക്കം 46 സീറ്റുകളിൽ ബി ജെ പി വിജയമുറപ്പിച്ചു. മുഖ്യമന്ത്രി പെമാ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൌനാമേൻ എന്നിവരടക്കമുള്ളവർ എതിരില്ലാതെ നേരത്തെ തന്നെ വിജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. എൻ ബി പി 8 മറ്റുള്ളവർ 7 സീറ്റുകളിൽ വിജയിച്ചു. തുടർഭരണം ഉറപ്പാക്കിയ സാഹചര്യത്തിൽ ബി ജെ പി പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഘോഷം നടത്തി. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിൽ തുടരും. 32 സീറ്റുകളിൽ 31 അവർ ഒന്നാമതെത്തി. കേവല ഭൂരിപക്ഷത്തിന് 17 സീറ്റുകളാണ് ഇവിടെ വേണ്ടത്. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരു സീറ്റിൽ വിജയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമങ് മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചാലിം തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുമായാണ് എസ് കെ എം അധികാരത്തിലെത്തിയത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. മദ്യനയ അഴിമതിക്കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരികെയെത്തി. ജാമ്യം ലഭിച്ച 21 ദിവസം രാജ്യത്തെ രക്ഷിക്കാനാണ് താൻ പ്രചാരണം നടത്തിയതെന്ന് കെജ്രിവാൾ പറഞ്ഞു. എപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുമെന്നോ എന്ത് സംഭവിക്കുമെന്നോ അറിയില്ലെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യകാലാവധി അവസാനിച്ച അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങും മുൻപ് രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാർച്ചന നടത്തി. കൊണാട്ട് പ്ലേസിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ സന്ദർശിച്ച ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സുപ്രീംകോടതി നൽകിയ 21 ദിവസങ്ങൾ അവിസ്മരണീയം. രാജ്യത്തെ രക്ഷിക്കാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രചരണം നടത്തി. തനിക്ക് പാർട്ടിയേക്കാൾ വലുതാണ് രാജ്യരക്ഷയെന്നും കെജ്രിവാൾ പറഞ്ഞു. सारी पार्टियों के लिए प्रचार किया. बंबई भी गया, भिवंडी भी गया, हरियाणा भी गया, उत्तर प्रदेश भी गया, पंजाब भी गया, जमशेदपुर भी गया. जहां मौका मिला, जहां जिसने बुलाया, उसी के लिए प्रचार करने के लिए गया. देश बचाने के लिए मेरे सामने देश था. आम आदमी पार्टी इंपॉर्टेंट नहीं है, आम आदमी पार्टी सेकेंडरी है, पहली हमारे लिए देश है. അഴിമതിയുടെ പേരിലല്ല ഏകാധിപത്യത്തെ വിമർശിച്ചതിനാണ് തന്നെ ജയിലിൽ അടച്ചത്. ഓരോ തുള്ളി രക്തവും താൻ രാജ്യത്തിനായി സമർപ്പിക്കും. തുമ്മാരെ പാസ് റിക്കവറി തോന്നിയ തോ യൂ ഹി ഡാൽ ദിയാ മേർ കോ ജയിൽ മേ
बिना सबूत के डाल दिया मेरे को जेल में, बिना रिकवरी के डाल दिया जेल में। പാർട്ടി ആസ്ഥാനത്തു നിന്നും തിഹാർ ജയിലിലേക്കുള്ള മടക്കയാത്രയിൽ ദേശീയ പതാകയുമായി മന്ത്രിമാരും എം പിമാരും പാർട്ടി നേതാക്കളും അണികളും കെജ്രിവാളിനെ അനുഗമിച്ചു. 24 ഡൽഹി. മുസ്ലിം ലീഗിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി മുൻ മന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ലീഗുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള ലീഗിന്റെ തന്ത്രമാണ് ഇതെന്നും അഹമ്മദ് ദേവർകോവിൽ 24 പറഞ്ഞു. ലീഗ് ചർച്ച നടത്തിയിട്ടില്ലെന്നും ആര് വന്നാലും സ്വാഗതം ചെയ്യുമെന്നും പി എം എ സലാം പ്രതികരിച്ചു. വിവാദത്തിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ എന്ന ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം ചില പാർട്ടികളുടെ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ചർച്ചയ്ക്കിടയിലാണ് പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഐ എൻ എൽ നേതാവ് അഹമ്മദ് ദേവർകോവിൽ മുന്നണി വിടുമെന്ന പ്രചാരണം വന്നത്. സമസ്ത ലീഗ് പ്രശ്നങ്ങളിലെ പ്രതികരണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അത്. കെ എം ഷാജി കൂടി അതിന് സ്ഥിരീകരണം നൽകിയതോടെ രാഷ്ട്രീയ വിവാദമായി. എന്നാൽ ചർച്ച നടത്തിയെന്ന പ്രചാരണം ദേവർകോവിൽ നിഷേധിച്ചു. ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്നും ലീഗ് സമസ്താ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ 24 പറഞ്ഞു. ഒരു സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു ചിന്തയും എൻ്റെ മനസ്സിലൂടെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തെറ്റായ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനോടൊപ്പം പുറത്തു വന്ന ആളുകളാണ് ഞങ്ങൾ. മുസ്ലിം ലീഗ് പഴയതിൽ നിന്നും വളരെ മോശമായി കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലില്ല. മുന്നണി മാറ്റ ചർച്ച നടന്നിട്ടില്ലെന്ന് ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. അല്ല, ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് വരുന്നത് പോലെയുള്ള ഒരു ചർച്ച നടന്നു വന്നു. അതിൻ്റെ വാസ്തവം അത്രയും കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ ചാനലിൽ കണ്ടു. അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആര് ലീഗിലേക്ക് വരുന്നതിനെയും സ്വാഗതം ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും പുറത്തായവരാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്ന് ഐ എൻ എൽ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വിവിധ ഘടകകക്ഷി നേതാക്കളുടെ മുന്നണി മാറ്റ നീക്കങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. 24 കോഴിക്കോട്. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കുകയാണ്. 300,000 നവാഗതർ ഒന്നാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. SSLC മൂല്യനിർണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണവും ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. സ്കൂളിൻ്റെ സപ്പോർട്ടിംഗ് സമിതിയാണെന്നുള്ള പിന്നെ ഒരു ബോധം അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യ ഒരു അല്ലാതെ നിലയിൽ പ്രവർത്തിക്കുന്ന ചില തീറ്റികളുണ്ട്. അതിനെല്ലാം പിന്നെ അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. PTA ഫണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ, അത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ വലിയ തുക പിരിക്കുന്നവരുടെ പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നൊരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ PTAകൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി. സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി പി രാജീവ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും പങ്കെടുക്കും. 24 കൊച്ചി. 24 അതിരപ്പിള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CIE ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ അന്വേഷണം തുടങ്ങി. റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം മാതാവ് രജനി മണിലാലിന്റെ മൊഴിയെടുത്തു. അർദ്ധരാത്രി വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും നീക്കം തുടങ്ങി. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തും. പോലീസിന് തന്നെ അപമാനകരമായ നടപടിയാണ് ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും റൂബിൻ ലാലിനെതിരായ നടപടി ചട്ടവിരുദ്ധമെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം. തൃശൂർ റൂറൽ അഡീഷണൽ SPയുടെ നേതൃത്വത്തിലുള്ള സംഘം റൂബിൻ ലാലിന്റെ വീട്ടിലെത്തി അമ്മ രജനി മണിലാലിന്റെ വിശദമായ മൊഴി ശേഖരിച്ചു. വീട്ടിലുണ്ടായിരുന്ന അമ്മയെപ്പോലും അറിയിക്കാതെ ക്രൂരമായി മർദ്ദിച്ച് റൂബിനെ അറസ്റ്റ് ചെയ്ത, അടിവസ്ത്രത്തിൽ ലോക്കപ്പ് മർദ്ദനം നടത്തിയതും മുഖ്യ തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതും അമ്മ പോലീസിന് മൊഴിയായി നൽകി. ഇതോടെ വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. നടപടി ആവശ്യപ്പെട്ട ചാലക്കുടി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി സംഘടനാ പ്രവർത്തകരും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരും മാർച്ചിന്റെ ഭാഗമാകും. 24 തൃശൂർ.
പോലീസുകാരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതിൽ തികഞ്ഞ ജാഗ്രത വേണം. പരാതികളുമായി സ്റ്റേഷനിൽ എത്തുന്നവർക്ക് പരിഹാരം ലഭിച്ചു എന്ന ആത്മവിശ്വാസത്തോടെ തിരികെ പോകാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തത് എന്നതും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങളെല്ലാവരും പാലിച്ചിരിക്കണം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പട്ടാപ്പകൽ മോഷ്ടിച്ച ബൈക്കിലെത്തി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ യുവതി സാഹസികമായി കീഴടക്കി. പോത്തൻകോട് സ്വദേശി അശ്വതിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ മകൻ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഒരുമിച്ചിരുന്ന് മദ്യപിക്കാൻ വിസമ്മതിച്ചതിനാണ് ആക്രമണം എന്ന സൂചന. മേലവെട്ടൂർ സ്വദേശി പ്രസാദിനെയാണ് മകൻ പ്രജിത്ത് ആക്രമിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി തൊടുപുഴയിൽ കനത്ത മഴ. 2 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയിൽ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട്. പ്രസ് ക്ലബ് ജംഗ്ഷനിലും ഷാപ്പുംപടി ജംഗ്ഷനിലും കടകളിൽ വെള്ളം കയറി. രാജകുമാരി, അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകത്തിന് കൂട്ടുനിന്ന സർവകലാശാലയിലെ മുൻ വിസിമാരെയും കേസിൽ പ്രതികളാക്കണമെന്ന് ജയ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ സ്പാനിഷ് ക്ലബ്ബുമായി കരാറിൽ ഒപ്പുവെച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ഫ്രഞ്ച് ക്ലബ്ബ് പി എസ് ജിയുമായുള്ള കരാർ അവസാനിപ്പിച്ചതോടെയാണ് എംബാപ്പെ റയലിൽ എത്തിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രണ്ട ന്യൂസ് പൂർത്തിയാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതിലേക്ക്. നമസ്കാരം.